Dilka, pogan varatte. Çile kariyengler yanın. Adarınca teyjan poğu. Public roada idun daati porta kam batilla. Senin naatigarı bile çuuta. Birothu illa. Bache, samsari kim zavere numbil ve çayiri kum matır. Eni ki onun engelorda parayan illa. Unda deni kariya. Nire kum matır meydo parayan kariyu. Ninda çetrana kundu. Ninda kudumu ana thma kya. A şavan tiri patigilu maite kudu daralı pandanı kanalo. Uyunca mara neyini yan samadık illa. Jenengleyim, sarıkarneyim, muruvali vanjikim naa kallapanakarım ati nirak kandana bantham. Mayakkumarindak acçavadam mudel penvaadipam mara narakkun avar rega stosvalil nirak kandana joli. Are you a prostitute over there, pimp? Jenu ennodu paranjitundu. Avanda dukkangal ariyavundu yega vekti niyan. Avanda joli gittan vendi. Nindak kadilim kalitilim kadın aparnangal niyavan avan ayırçı kuduttu. Kalyanatil uldu jetan vishamikyadirikyan vendi. Uttu vandam bantham nii ishtamallandu parandu. Ninne yorulan avan almadı diye erin. Ninne kuvendi avan cimi çıkan. Aa niye ano? İn avanın kunda kariyerin mark kuvendi kavali erikendo. Yeni ki avan bir suhurtu matram. Pache, rekta bantham olan ninne kal bantham yeni ki avan orundu. Arıyam. Yerla yeni ki arıyam. Maranatil ninne de çeyden de reçep ettiydi. Ninge lanın yeni ki arıyam. Çiğya to kolabadın soyam eçerdi. Çeyden vendi jail çiçen bavi ki nala lanım. Yeni ki arıyam. Ennodu matram. Çetin elli an doğranı parayım ayırdı. Bacı, ningal geçici çende çetine, yengal kırıcı kengi değil. Ningal burada adi manıp atanı, ayrıyana beni ki manzil avanı tutalı. Ningal neyreden gariya diyana, yam vaadil kurti aracıdır. Niyendir kengi gariya tutu bunda ana, ningal elini yani orini mariyedir. Yendi ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയ അന്ന് തന്നെ ചേട്ടൻ എനിക്ക് വാക്ക് തന്നിരുന്നു ഇനി അങ്ങനെ ഒരു അബദ്ധം കാണിക്കില്ലെന്ന് ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ചാണ് അവർ അന്ന് ചേട്ടനെ വിളിച്ചിറക്കി കൊണ്ടുപോയത് ആ വരണോ വേണോ ഞാൻ തന്നെ പരിഗണിക്കുന്നു വെളുക്കുന്നത് വരെ ചേട്ടന്റെ വരവും കാത്തു ഞങ്ങൾ ഉറങ്ങാതിരുന്നു രാവിലെ ആരോ വന്നു പറഞ്ഞു ചേട്ടൻ ട്രെയിനിന്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തെന്ന് പിറ്റേന്ന് തന്നെ ഞങ്ങൾ പോലീസിൽ പരാതി കൊടുത്തു അന്ന് വൈകുന്നേരം അന്വേഷണത്തിനായി പോലീസ് വീട്ടിൽ വന്നു നിങ്ങൾ രണ്ടുപേരും സ്റ്റേഷനിലേക്ക് വരണം മകന്റെ മരണത്തെ പറ്റി പരാതി ഉണ്ടല്ലേ എന്തിനാ പരാതിയൊക്കെ ഇൻസ്പെക്ടർമാരോട് പറയാൻ പോന്നേ ഇദ്ദേഹം പോലീസ് സൂപ്രണ്ടിന്റെ മകനാ മന്ത്രിയുടെ അളിയനുണ്ട് സർക്കിൾ ഉണ്ട് അന്വേഷണം ഉയർന്ന നിലയിൽ തന്നെ ആകാം സ്റ്റേഷനിലേക്ക് അടുത്തും പറഞ്ഞു കൊണ്ടുവന്നിട്ട് ആ ഇത് ഒരു നിലയ്ക്ക് സ്റ്റേഷൻ തന്നെയാ പല നിയമങ്ങളും പരിപാലിക്കപ്പെടുന്നത് ഇവിടെ വെച്ചാ നമുക്ക് പോകാം പോളെ വാ എങ്ങോട്ട് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടേ നമ്മൾ ഇവിടുന്ന് പോകുന്നുള്ളൂ വാ പട്ടികളെ എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ എന്റെ മകനെ കുത്തുമ്പോൾ ഞാൻ വെറുതെ കൂടിയില്ല ഞാൻ അക്ഷരം പഠിപ്പിച്ച ആയിരക്കണക്കിന് പിള്ളേരുണ്ട് ഈ നാട്ടില് അവരെ കൊണ്ട് ഞാൻ പകരം ചോദിപ്പിക്കും നിങ്ങളുടെ മകന്റെ മരണത്തിൽ നിങ്ങൾക്ക് പരാതിയില്ല ഉണ്ടോ ഇല്ല ഇന്ന് മുതൽ ഞാൻ പറയുന്നത് നീ കേൾക്കൂ ജീവിതകാലം മുഴുവൻ അവർ
അവരുടെ അടിമയാവാതെ നിവർത്തിയില്ലെന്ന് വന്നു. മരിക്കാൻ പേടിയുണ്ടായിട്ടല്ല. വയസ്സായ അച്ഛനും അമ്മയ്ക്കും ഞാനല്ലാതെ വേറെ ആരുമില്ലല്ലോ. ആരും സഹായത്തിനില്ലെന്ന് ഓർത്ത് വിഷമിക്കരുത്. ജനുവിന്റെ സ്ഥാനത്ത് ഞാനുണ്ടാവും. ഭാഗ്യമുള്ള ആളാ വക്കീല്. അല്ല, ഈ മുഖത്ത് കൊണ്ടാടി കണ്ണിലായിരുന്നെങ്കില്. എന്നാ പിന്നെ സൗകര്യമായി, ഈ മോന്ത കാണാതെ കഴിയല്ലോ. കുഞ്ഞുകണ്ണ, ഞാൻ നിന്നോടല്ല സംസാരിക്കുന്നത്. വക്കീലേ, നമുക്ക് ആ വീട് മാറുക. ഒരു നാശം പിടിച്ച വീടാണ്. പോലീസ് സ്റ്റേഷനിൽ കയറി തല്ലുകൊണ്ട് എന്തെല്ലാം പുലിവാലികളാണ്. വെറുതെ വീടിനെ പറ്റി നീ കുറ്റം പറയരുത്. ഒരു കൊലപ്പുള്ളി വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചാൽ ഞാനാ ഉത്തരവാദി. നീ എനിക്കൊരു ഉപകാരം ചെയ്യോ. എന്താന്ന് പറഞ്ഞാ മതി, അതിലന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആ പേഴ്സിനകത്ത് പൈസ ഇരിപ്പുണ്ട്. ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ഇവരെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കയറ്റി അയക്കുക. വളരെ നല്ല. കൂടെ നീയും കയറി പോയിക്കോ. കൂടെ നീയും കയറി പോയിക്കോന്ന് ബ്ലഡി ഫൂൾ. എന്താ ഉണ്ടായത്? 7 അടി 3 ചവിട്ട്, ഇരുമ്പ് കട്ട കൊണ്ടുള്ള ഇടി, കനത്തത് 2 എണ്ണം, പിന്നെ പുറത്തു പറയാൻ കൊള്ളാത്ത ഭാഷയിലുള്ള കുറെ ചീത്തയും. ഇത് വെറും അഡ്വാൻസ് ആണത്രേ. ആരാ ഇത് ചെയ്തത്? പിടിക്കുന്നതിന് മുമ്പ് മേൽവിലാസം ചോദിച്ചില്ല. എന്തായാലും നാളത്തെ അവാർഡ് ഫംഗ്ഷന് ഞാൻ വരാം. മറ്റന്നാൾ പരോൾ കഴിഞ്ഞ് താൻ തിരിച്ചു പോകുമല്ലോ. അത് കഴിഞ്ഞേ ഞാൻ വീട്ടിലേക്കുള്ളൂ. ഇവിടെ കുറച്ചുകൂടെ സേഫാണ്. വക്കീലേ, നമുക്കിനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാനിപ്പോൾ ഗീതയെ കണ്ടിരുന്നു. അച്ഛന് നല്ല സുഖമല്ല. ഞാൻ നാളെ വരാമെന്ന് പറയും. കയറൂ.